രാമന്റെ പാദസ്പർശത്താൽ അഹല്യാദേവിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. മഹാത്മാക്കളെ, യുഗങ്ങളായി അഹല്യ മോചനത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജീവിതം ധന്യമായി. മഹാനായ വിശ്വാമിത്ര മഹർഷിയുടെ സന്ദർശനം കൊണ്ട് മിഥില അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. മംഗളം ഭവിക്കട്ടെ. മഹാമുനി, അങ്ങയോടൊപ്പമുള്ള തേജസ്വികളായ ഈ കുമാരന്മാരാരാണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. കോസലാധിപനായ ദശരഥരാജന്റെ മക്കൾ രാമനും ലക്ഷ്മണനും. വിശിഷ്ടമായ ഇവിടുത്തെ രുദ്രജാപം കാണാൻ ഇവർക്ക് താല്പര്യമുണ്ട്. സന്തോഷം. ശിവദാനമായി ലഭിച്ച ആ ചാപം നമ്മുടെ മകൾ സീതയുടെ സ്വയംവര പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ രുദ്രജാപം എടുത്ത് കുലക്കുന്നവർക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കും. ഏതു പരീക്ഷണത്തിലും എന്റെ രാമൻ വിജയശ്രീലാളിതനാവും. രാമകുമാര, വില്ലെടുത്ത് കുലയ്ക്കാമോ, വലിച്ചു മുറിക്കാമോ? വിശ്വാമിത്ര മഹർഷി ചോദിച്ചു. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു. മന്ദം മന്ദം പോച്ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂചിതശ്രമം. ത്രയംബകം മുറിഞ്ഞു, രാമകുമാരൻ മുറിച്ചു. അസാധ്യമെന്ന് കരുതിയത് സാധ്യതമായി. ആയിരം രാജകുമാരന്മാർ തോറ്റു പിൻവാങ്ങിയപ്പോൾ ഇതാ രാമകുമാരൻ സീതാദേവിയെ പരിണയിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നു. എങ്ങും സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ. ജീവിതം ധന്യമായി. യോഗ്യനായ ഒരു വരൻ സീതയുടെ നാഥനായി. മഹർഷി, നന്ദി. മഹാരാജ, രാമനും സീതയും അനുഗ്രഹിക്കപ്പെട്ട വധൂവരന്മാർ തന്നെ. ഒരു കാര്യം,
അയോധ്യയിലേക്ക് ദൂതനെ പറഞ്ഞയക്കുക. ദശരഥ രാജനും ബന്ധുമിത്രാദികളും എത്രയും പെട്ടെന്ന് മിഥിലയിലേക്ക് എത്തട്ടെ. അതെ, ഇന്ന് തന്നെ മന്ത്രിപ്രമുഖന്മാരെ അയോധ്യയിലേക്ക് അയക്കുകയാണ്. ജനക മഹാരാജാവിന്റെ സന്ദേശമനുസരിച്ച് അയോധ്യാധിപൻ ദശരഥ മഹാരാജാവും പട്ടമഹിഷിമാരും മന്ത്രിപ്രമുഖരും പൗരപ്രധാനികളും മിഥിലാപുരിയിലേക്ക് എത്തി. ബ്രഹ്മർഷി വസിഷ്ഠനും പത്നി അരുന്ധതി ദേവിക്കും കോസലാധിപനായ ദശരഥ മഹാരാജനും വീരസന്താനങ്ങൾക്ക് മാതാക്കളായ മഹാറാണിമാർക്കും ജനകന്റെ വിനീത നമസ്കാരം. വരിക വരിക, മിഥിലയിലേക്ക് സ്വാഗതം. രാമ, രഘുവംശത്തിന്റെ കീർത്തി നീ മിഥിലയിലും എത്തിച്ചു. നന്നായി പിതാവേ, എല്ലാം അങ്ങയുടെ കാരുണ്യം. മഹാരാജ ദശരഥ, അങ്ങയുടെ ഓമനപുത്രൻ രാജകുമാരന്റെ ബാഹുവീര്യം നമ്മെ തൃപ്തനാക്കിയിരിക്കുന്നു. രഘുവംശവുമായി സ്ഥിരബന്ധമാവുന്നത് മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എന്റെ മകൾ സീതയെ രാമകുമാരന് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിവാഹം നടത്താൻ അങ്ങ് അനുവദിച്ചാലും. ധർമ്മിഷ്ഠനായ മിഥിലാധിപൻ കന്യാദാനത്തിന് സന്നദ്ധനായിരിക്കെ നമുക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നില്ല. സമ്മതം. രാമകുമാരന്റെയും സീതയുടെയും വിവാഹത്തിനോടൊപ്പം നമ്മുടെ മറ്റൊരു പുത്രിയായ ഊർമിളയെ ലക്ഷ്മണകുമാരനും സഹോദരനായ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും സുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനും നാം ആഗ്രഹിക്കുന്നു. അനുവദിച്ചാലും. എല്ലാം അങ്ങയുടെ ആഗ്രഹം പോലെ. ജനക മഹാരാജാവിന്റെ ധർമ്മബോധവും നീതിനിഷ്ഠയും എന്റെ മക്കൾക്ക് മാതൃകയാവുന്നത് ഏറെ സന്തോഷകരം തന്നെ. ആഹ്ലാദപൂർവമായ വിവാഹ മഹോത്സവം, ആനന്ദോത്സവം, മിഥിലയുടെ രാജവീഥികളിൽ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ തിക്കും തിരക്കും, കൊട്ടാരത്തിനകത്തും പുറത്തും സന്തോഷക്കടലിരമ്പി ആനന്ദത്തിന്റെ അപൂർവ മഹോത്സവം, മിഥിലാപുരി ഉറങ്ങാത്ത രാവുകൾ, പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും കൂട്ടവാദ്യഘോഷങ്ങളും മംഗളസ്തുതികളുമായി കുറേ ദിവസങ്ങൾ ആരുമറിയാതെ കൊഴിഞ്ഞു വീണു. മോളെ, സീത ഭർതൃഗ്രഹത്തിലേക്കാണ് നീ പോകുന്നത്. സന്തോഷത്തോടെ പുറപ്പെടും. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ നിനക്ക് മിഥില പോലെ അനുഭവപ്പെടും. സ്നേഹസമ്പന്നനായ രാമനും ബന്ധുജനങ്ങൾ എല്ലാവർക്കും നീ പ്രിയങ്കരിയായിരിക്കും. പുറപ്പെടും. ഇത് ആനന്ദ കണ്ണീരാണ്. താതനറിയാം കണ്ണീര് തുടർന്നു. മോളെ, ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവുമാണ് സ്ത്രീയെ പരിരക്ഷിക്കേണ്ടത്.